HSE ഈ വിദ്യാലയം ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ക്രാഫ്റ്റ് ബേക്കർ കോഴ്സിൻ്റെ സെക്കൻഡ് ഇയർ സിലബസിൻ്റെ ആദ്യത്തെ ടോപ്പിക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. ഈ ഒരു ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്ററിലെ നാല് ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ടോപ്പിക് പാക്കേജിംഗ് ഓഫ് ഫുഡ് പ്രോഡക്ട്സിനെ കുറിച്ചും, രണ്ടാമത്തേത് സ്റ്റോക്ക് റൊട്ടേഷനെ കുറിച്ചും, മൂന്നാമത്തേത് സ്റ്റോറേജ് ഓഫ് റോ മെറ്റീരിയൽസും, നാലാമത്തേത് സ്റ്റോറേജ് ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സിൻ്റെ ബേക്കറിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ടോപ്പിക് പാക്കേജിംഗ് ഓഫ് ബേക്കറി പ്രൊഡക്ട്സ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചു വ്യത്യസ്ത തരം ബേക്കറി പ്രൊഡക്ട്സ് ഏതെല്ലാമെന്നും അതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്നും. ഇങ്ങനെ വ്യത്യസ്ത തരം ബേക്കറി പ്രൊഡക്ട്സ് പാക്ക് ചെയ്ത് ഷോപ്പിലേക്ക് എത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നതൊക്കെയാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നമുക്കറിയാം വ്യത്യസ്ത തരം പ്രൊഡക്ട്സ് ഉള്ള ബേക്കറി ഷോപ്പിൽ അവിടെ ഉപയോഗിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസ്, ഓരോ ബേക്കറി പ്രൊഡക്ട്സും ചിലത് ഡ്രൈ ആയിട്ടുള്ളതുണ്ട്. ബിസ്ക്കറ്റ്സ്, കുക്കീസ്, ക്രാക്കേഴ്സ് എല്ലാം ഡ്രൈ പ്രൊഡക്ട്സ് ആണ്. അതേപോലെ മോയിസ്റ്റ് പ്രൊഡക്ട്സ് ഉണ്ട്, ബ്രെഡ്, ബൺ, കേക്ക്സ്, പേസ്ട്രീസ്, ഡോണറ്റ്സ് എല്ലാം. ഇതിലെല്ലാം വ്യത്യസ്ത തരം ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് പാക്ക് ചെയ്യുമ്പോൾ പാക്കിംഗ് മെറ്റീരിയൽ വ്യത്യസ്ത തരം ആയിരിക്കും. അങ്ങനെയുള്ള പാക്കിംഗ് മെറ്റീരിയലിന് വേണ്ട ക്വാളിറ്റീസ് ആണ് അടുത്ത സ്ലൈഡിൽ പറയുന്നത്. ആദ്യമായി പാക്കിംഗിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ റിക്വയർമെൻറ്റ്സ്. ഫസ്റ്റ്, വാട്ടർ വേപ്പർ പെർമിയബിലിറ്റി ഓഫ് പാക്കേജസ്. എന്നാൽ ആവി പുറത്തേക്ക് കടക്കാനും ഉള്ളിലേക്ക് കയറാനും ചെയ്യാത്ത രീതിയിലുള്ള പാക്കിംഗ് സിസ്റ്റം ആയിരിക്കണം. രണ്ടാമത്, ഓക്സിജൻ എക്സ്ചേഞ്ച്. ഇതേപോലെ ഓക്സിജൻ, പുറത്തുള്ള ഓക്സിജനും പാക്ക് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല. എറോമ പെർമിയബിലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാക്കേജിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ബേക്കറി പ്രൊഡക്ട്സിന് ഉണ്ടാവുന്ന സ്മെല്ല്, എന്നാൽ ഒരു ഫുഡിന് ഉണ്ടാവുന്ന ഒരു സ്മെല്ലിന് പറയുന്നതാണ് അരോമ. അങ്ങനെയുള്ള അരോമ നഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കണം പാക്കിംഗ്. നാലാമത്തത്, റെസിസ്റ്റൻ്റ് ടു സീപ്പേജ് ഓഫ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. ഉപയോഗിക്കുന്ന പാക്കേജ്, അതിൽ നിന്ന് പുറത്തു വരുന്ന ഓയിൽസോ ഫാറ്റ്സിനെയോ പുറത്തേക്ക് തള്ളാൻ പാടില്ല. അത് പാക്കിൽ ടൈറ്റായിട്ട് പാക്കായിരിക്കണം. ഫാറ്റ്സും ഓയിൽസും ഒന്നും ലീക്ക് ആവരുത്. അടുത്തത്, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡീറ്റീരിയോറേഷൻ. എന്നാൽ പ്രൊഡക്റ്റ് ചീത്തയാവാതെ അതിനുള്ളിൽ തന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ക്രോസ് ചെയ്യുന്നവരെ കറക്റ്റ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം. പാക്കിംഗ് മെറ്റീരിയൽ പ്രിൻ്റബിലിറ്റി ആൻഡ് അപ്പിയറൻസ് ഉള്ളതായിരിക്കണം. പ്രിൻ്റ് ചെയ്യാനും കാണാൻ ഭംഗിയുള്ളതുമായിരിക്കണം. ഫിസിക്കൽ മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ടു ദ പ്രൊഡക്ട്സ് അഗെയിൻസ്റ്റ് ഷോക്സ്, ക്രഷിംഗ് ആൻഡ് വൈബ്രേഷൻ. ട്രാൻസ്പോർട്ട് സമയത്ത് ഇങ്ങനെയുള്ള പാക്കേജുകൾ പ്രഷറോ അല്ലെങ്കിൽ വീഴാനൊക്കെ ചാൻസുകളുണ്ട്. അപ്പോൾ അതൊക്കെ വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം പാക്കേജിന്. അവസാനമായി, പാക്കേജ് സേഫ്റ്റി പ്രിക്വേഷൻസ് മെയിൻറ്റെയിൻ ചെയ്തതായിരിക്കണം. ആർക്കും, കുട്ടികൾക്കൊന്നും ഹാം ചെയ്യാത്ത രീതിയിലുള്ള ഒരു പാക്കേജിംഗ് സിസ്റ്റം ആയിരിക്കണം ഉപയോഗിക്കുന്നത്. അടുത്ത സ്ലൈഡ് ഒരു പാക്കേജിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നു. ബേക്കറിയിൽ അല്ലെങ്കിൽ എന്ത് ഫുഡ് പാക്ക് ചെയ്യുമ്പോഴും പാക്കേജിനുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യമായി, ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഷെൽഫ് ലൈഫ് എന്നുദ്ദേശിക്കുന്നത്
എത്ര കാലം എക്സ്പയറി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതാണ് ഉദ്ദേശിക്കുന്നത് ഷെൽഫ് ലൈഫിനെ കൊണ്ട് നല്ല രീതിയിലുള്ള പാക്കിംഗ് ആണെങ്കിൽ കൂടുതൽ കാലം സ്റ്റോക്ക് ചെയ്യാൻ അല്ലോ സ്റ്റോർ ചെയ്യാൻ പറ്റും മാർക്കറ്റ് ന്യൂട്രീഷണൽ വാല്യൂ ഡിസ്പ്ലേയിങ് ഫുഡ് സേഫ്റ്റി ഇതെല്ലാം ഒരു പാക്കേജിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് മാർക്കറ്റിങ്ങിനും പാക്കേജിങ്ങിന് വലിയ റോളുണ്ട് നമ്മൾ കാണാം ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ വ്യത്യസ്ത തരം പാക്ക് ചെയ്ത ഫുഡ്സിനെ കാണാം അപ്പോൾ കുറച്ച് ശ്രദ്ധ നമ്മൾ ആ ഒരു പാക്കേജിങ് സ്റ്റൈലിന് കൊടുക്കുന്നുണ്ട് കസ്റ്റമർ അടുത്തത് വി വുഡ് കോൺസെൻട്രേറ്റ് ഓൺ ടൈപ്സ് ഓഫ് പാക്കേജിങ് യൂസ് ടു അട്രാക്ട് കസ്റ്റമേഴ്സ് എന്നാൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള പാക്കേജിങ് ആയിരിക്കണം മോസ്റ്റ് ബേക്കറി പ്രോഡക്ട്സ് ആർ മാർക്കറ്റഡ് ഫ്രഷ് ആൻഡ് സ്റ്റോർഡ് അറ്റ് ആംബിയൻറ്റ് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് പാക്കേജിൻ്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കേജിങ് ആയിരിക്കണം പാക്കേജിങ് ഓഫ് ബേക്കറി പ്രോഡക്ട്സ് ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് വിത്ത് പ്രൊഡക്ഷൻ പ്രിസർവേഷൻ സ്റ്റോറേജ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഇതെല്ലാം ഒരു പ്രൊഡക്റ്റ് കടന്നു പോകുന്ന ചാനലുകളാണ് ഇതിൽ പാക്കേജിങ്ങിന് എല്ലാ ചാനലിലും ഇമ്പോർട്ടൻസ് ഉണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിന് നല്ല രീതിയിലുള്ള പാക്കിംഗ് കൊടുക്കാൻ പറ്റണം പ്രിസേർവ് ചെയ്യാൻ പറ്റണം ട്രാൻസ്പോർട്ടേഷനും സ്റ്റോറേജിലും ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം മാർക്കറ്റിങ്ങിലും ഇതിന് നല്ല റോളുണ്ട് ഒരു പാക്കേജിങ്ങിന് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിൽ 10-25% അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അടുത്ത സ്ലൈഡ് മേജർ ഫങ്ഷൻസ് ഓഫ് പാക്കേജിങ് പാക്കേജിങ്ങിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത് പ്രൊട്ടക്ട് ഫ്രം മെക്കാനിക്കൽ ഡാമേജ് ഡ്യൂറിംഗ് ട്രാൻസിറ്റ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് നേരത്തെ പറഞ്ഞു ലോഡിംഗ് അൺലോഡിംഗ് സമയത്ത് പാക്കേജിന് എന്തെങ്കിലും ഡാമേജ് ഇല്ലാതിരിക്കാൻ ഈ സൂക്ഷിക്കണം പ്രൊട്ടക്ട് ഫ്രം ലോസ് ഓഫ് മോയ്സ്ചർ എനി ഫോറിൻ ഓർഡർ കണ്ടാമിനേഷൻ ഉപയോഗിക്കുന്ന പാക്കേജ് പ്രൊഡക്റ്റിൻ്റെ മോയ്സ്ചറിനെ ടച്ച് ചെയ്യാത്ത രീതിയിലായിരിക്കണം അത് കുറയ്ക്കാനോ കൂട്ടാനോ പാടില്ല അതേപോലെ പുറത്ത് നിന്നുണ്ടാവുന്ന സ്മെല്ലും അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല പ്രൊട്ടക്ട് ഫ്രം ഫോറിൻ ബോഡി ഇൻഫെസ്റ്റേഷൻ പുറത്തു നിന്നുള്ള ബാക്ടീരിയാസ് പോലെയുള്ള ഐറ്റംസ് എല്ലാം അതിനുള്ളിൽ കയറുന്നത് ഒഴിവാക്കാം അഡ്വർടൈസ്മെൻറ്റ് പാക്കേജിങ് ഒരു നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ടൂൾ ആയിട്ട് കൺസിഡർ ചെയ്യാം അതിൽ ഉപയോഗിക്കുന്ന കളറും ലേഔട്ടും എല്ലാം നമ്മുടെ മാനുഫാക്ചറിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം മെയിൻറ്റെയിൻസ് ഷെൽഫ് ലൈഫ് ഓഫ് ദ പ്രോഡക്ട്സ് നമ്മൾ പറഞ്ഞു പാക്കേജിങ് ഒരു പ്രൊഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യും അവസാനമായി പാക്കേജിങ് ആക്ട്സ് ആസ് എ ബാരിയർ ടു ഹീറ്റ് മോയ്സ്ചർ അരോമ ചൂട് പിന്നെ വെള്ളത്തിൻ്റെ അംശം അതിൻ്റെ സ്മെല്ല് ഇതൊന്നും നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് കയറാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ളൊരു പാക്കിംഗ് സിസ്റ്റം ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത് അടുത്തത് വ്യത്യസ്ത രീതിയിലുള്ള ബേക്കറി പ്രൊഡക്ട്സ് ആയ ബിസ്ക്കറ്റ്സ് കേക്ക്സ് ബ്രെഡ്സ് ഇതിനെയൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയപ്പെടുന്നത് ബിസ്ക്കറ്റ്സിൻ്റെ കേസിൽ എ വൈഡ് റേഞ്ച് ഓഫ് പാക്കിംഗ് മെറ്റീരിയൽസ് ഈസ് യൂസ് ടു പാക്ക് ബിസ്ക്കറ്റ്സ് നമുക്കറിയാം ബിസ്ക്കറ്റ്സ് വ്യത്യസ്ത രീതിയിൽ നമ്മൾ മാർക്കറ്റിൽ കാണുന്നുണ്ട് കൂടുതലായിട്ടും പഴയ കാലങ്ങളിൽ പേപ്പർ കാർട്ടൻസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ അത് ഫ്ലെക്സിബിൾ പാക്കേജിങ് മെറ്റീരിയൽസിലേക്ക് മാറിയിട്ടുണ്ട് എ വെറൈറ്റി ഓഫ് ഫ്ലെക്സിബിൾ പാക്കേജിങ് മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ഫോർ പാക്കിംഗ് ബിസ്ക്കറ്റ്സ് ഡ്യൂ ടു ദ അഡ്വാൻറ്റേജ് സച്ച് ആസ് ഫങ്ഷണാലിറ്റി ലോവർ കോസ്റ്റ് പ്രിൻറ്റബിലിറ്റി ലൈറ്റ് വെയ്റ്റ് സേവിങ്സ് ഇൻ ഫ്രൈറ്റ് ആൻഡ് സച്ച് അതർ ഫാക്ടേഴ്സ് ഫങ്ഷണാലിറ്റി എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പാക്കിംഗ് മെറ്റീരിയലിൽ നല്ല ഫങ്ഷൻസ് ആയിരിക്കണം
രണ്ടാമത്തത് ലോവർ കോസ്റ്റ്, അതിൻ്റെ കോസ്റ്റ് നമുക്ക് കൂടാൻ പാടില്ല, അതിൻ്റെ മുകളിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാക്കിംഗ് മെറ്റീരിയൽ ആയിരിക്കണം, വെയ്റ്റ് കുറവായിരിക്കണം, സേവിങ്സ് ഇൻ ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രൈറ്റ് ചാർജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചാർജുകളാണ്. അപ്പോൾ വെയ്റ്റ് കുറഞ്ഞാൽ ചാർജ് ഫ്രൈറ്റ് ചാർജസും കുറയുന്നതായിരിക്കും. ബിസ്ക്കറ്റ്സിന് ഉപയോഗിക്കുന്നത് അധികവും ഇന്നത്തെ കാലത്ത് ഫ്ലെക്സിബിൾ പാക്കേജിങ് മെറ്റീരിയലാണ്. രണ്ടാമതായി ബ്രെഡ്സ്, ട്രഡീഷണലി ബ്രെഡ് ഇൻ ഇന്ത്യ വാസ് പാക്ഡ് ഇൻ വാക്സ്ഡ് പേപ്പർ റാപ്പേഴ്സ്. പഴയകാലങ്ങളിൽ വാക്സ്ഡ് പേപ്പർ റാപ്പേഴ്സിലായിരുന്നു, പക്ഷേ ഇന്ന് അത് മാറി LDPE അല്ലെങ്കിൽ LLDPE എന്ന് പറഞ്ഞാൽ ലോ ഡെൻസിറ്റി പ്രോപ്പലീൻ എന്ന ഐറ്റംസ് യൂസ് ചെയ്തിട്ടാണ് പാക്ക് ചെയ്യപ്പെടുന്നത്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ വ്യത്യസ്ത രീതിയിലാണ്, ഇത് കുറച്ച് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്സാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇന്ന് ബ്രെഡ്സ് വരുന്നത് ഒരു കുറച്ചും കൂടിയും സ്ട്രെച്ച് ആവാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക്, തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്, അതിനൊരു മുകളിലൊരു നോട്ട് ടൈ കെട്ടി ടൈട്ടിട്ടുണ്ടാവും, ടൈറ്റാക്കി പാക്ക് ചെയ്തിട്ടുണ്ടാവും. LLDPE bags 1 to 1.5 mm thickness secures by plastic clips or twist vines wire ties are normally used. നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കാണുന്ന ബ്രെഡ്സ് എല്ലാം ഈ ഫിക്ചറിൽ കാണുന്ന സ്റ്റൈലിലാണ് നമ്മൾ കാണുന്നത്. ഒരു തിൻ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് പാക്ക് ചെയ്യുന്നത്. കേക്ക്സ്, പേസ്ട്രീസ് ആൻഡ് ഡോണറ്റ്സിൻ്റെ കേസിൽ വ്യത്യസ്തത എന്താ വെച്ചാൽ ഇതിൽ കുറച്ച് വാട്ടർ മോയ്സ്ചർ അംശം കൂടുതലുള്ള പ്രൊഡക്ട്സാണ് ഇതെല്ലാം, കേക്ക്സ് പേസ്ട്രീസ് ഡോണറ്റ്സ് എല്ലാം. സിൻസ് ദീസ് പ്രൊഡക്ട്സ് കണ്ടെയ്ൻ ഹൈ മോയ്സ്ചർ കണ്ടെൻറ്റ് ദേ ആർ പ്രോൺ ടു മോൾഡ് ഗ്രോത്ത് ആൻഡ് ഹെൻസ് ദ പാക്കേജിങ് മെറ്റീരിയൽ സെലക്റ്റഡ് ഷുഡ് ബി എൻകറേജ് ഷുഡ് നോട്ട് എൻകറേജ് മോൾഡ് ഗ്രോത്ത്. മോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മളതിൽ ഫംഗസ് ഗ്രോത്ത് കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പ്രൊഡക്ട്സാണ് കേക്ക്സും പേസ്ട്രീസും. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന പാക്കേജിങ് മെറ്റീരിയൽ, ഇതിന് മുന്നേ പറഞ്ഞ ബ്രെഡ്സും ബിസ്ക്കറ്റ്സും യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ പോലെയല്ല, ഇതിൽ കുറച്ചും കൂടിയും വ്യത്യസ്തമായ ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. പോളി പ്രോപ്പലീൻ, നേരത്തെ പറഞ്ഞ പോളി എത്തലീൻ ആണെങ്കിൽ ഇതിൽ പോളി പ്രോപ്പലീൻ എന്ന പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. വിത്ത് ദ ചോയ്സ് ഓഫ് ദ ഫിലിം ഡിപ്പെൻസ് അപ്പോൺ ദ മെഷീനബിലിറ്റി ആൻഡ് എക്കണോമിക്സ് റിക്വയേർഡ്. യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ നമുക്ക് ചീപ്പറും മെഷീനബിലിറ്റി, മെഷീൻസ് കൊണ്ട് പാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടായിരിക്കും, പ്ലാസ്റ്റിക് തന്നെയാണെങ്കിലും അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ പാക്ക് ചെയ്യുന്നത് കേക്ക്സ് പേസ്ട്രീസ് ആൻഡ് ഡോണറ്റ്സ് എല്ലാം. ഇന്ന് കാണുന്ന മെറ്റീരിയൽസ് മേജറായിട്ടും രണ്ട് തരത്തിലുള്ളതാണ്. ഒന്ന് ഫ്ലെക്സിബിൾ പാക്കേജിങ് മെറ്റീരിയൽ, ദിസ് ദ ഓൾഡസ്റ്റ് ആൻഡ് ദ കുറച്ച് മുന്നേ കാലങ്ങളിൽ ഇതിന് പേര് സെല്ലോഫെയിൻ എന്നായിരുന്നെങ്കിൽ ഇന്ന് ഇത് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്, ഫ്ലെക്സിബിൾ പാക്കേജിങ് മെറ്റീരിയൽസ്. ദീസ് ആർ ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് പാക്കേജിങ് മെറ്റീരിയൽ യൂസ് ടു പാക്ക് ബേക്കറി പ്രൊഡക്ട്സ്. ഫ്യൂ മാനുഫാക്ചറേഴ്സ് ആർ പ്രൊവൈഡിങ് ടിയർ ടേപ്സ് അറ്റ് ദ ടോപ്പ് ഓഫ് പാക്കിംഗ് വിച്ച് ഓപ്പൺസ് ലൈക്ക് എ ത്രെഡ് ആൻഡ് ഹെൽപ് ദ കൺസ്യൂമർ ടു ഓപ്പൺ എ പാക്ക് ടു റിക്വയർ പാക്കറ്റ് ലെങ്ത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പിക്ചറിൽ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള പാക്കറ്റ്സ് ആണ് ഫ്ലെക്സിബിൾ പാക്കേജിങ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ത്രെഡ് കൊടുത്തിട്ടുണ്ടാവും, ആ ത്രെഡ് കസ്റ്റമറിന് യൂസ് ചെയ്ത് അത് അവിടെ തന്നെ തിരിച്ച് ക്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാക്കേജിങ്ങും ഉണ്ട് ഫ്ലെക്സിബിൾ പാക്കേജിങ്ങിൽ. അതാണ് ഫ്ലെക്സിബിൾ പാക്കേജിങ്, ഇതാണ് കൂടുതലും കോമൺ ആയിട്ട് ഇന്നത്തെ കാലത്ത് കാണുന്നത്. രണ്ടാമത് തെർമോ ഫോംഡ് പ്ലാസ്റ്റിക് ട്രേസ്, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലെക്സിബിൾ പാക്കേജിങ്. ഇതിനാണ് നമ്മൾ പറഞ്ഞ ഒരു ചെറിയ ഒരു ത്രെഡ് കൊടുത്തിട്ടുണ്ടാവും കീറിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ആദ്യത്തെ ഫ്ലെക്സിബിൾ പാക്കേജിങ്. രണ്ടാമതായി തെർമോ ഫോംഡ് പ്ലാസ്റ്റിക് ട്രേസ് ഓഫ് പോളിഎസ്റ്ററീൻ ഓർ PVC വിത്ത് മൾട്ടിപ്പിൾ ക്യാവിറ്റീസ് ആർ യൂസ്ഡ് ഫോർ പാക്കിംഗ് അസോർട്ടഡ് ബിസ്ക്കറ്റ് പേസ്ട്രീസ് ആൻഡ് കുക്കീസ്.
ഇന്ന് കാണുന്ന പ്ലാസ്റ്റിക് പാക്കിംഗ് കുറച്ചും കൂടി ഹാർഡർ ആയിട്ടുള്ള പ്ലാസ്റ്റിക് പാക്കിംഗ് വിത്ത് ക്യാവിറ്റീസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള പാക്കേജിങ്ങിന് പറയുന്നതാണ് തെർമോഫോംഡ് പ്ലാസ്റ്റിക് ട്രേസ്. ദേ ആർ ക്ലോസ്ഡ് വിത്ത് സ്നാപ്പ് ഓൺ ലിഡ് ഓർ ഓവർ റാപ്ഡ് ഓർ ഷ്രിങ്ക് റാപ്ഡ് ഓർ സീൽഡ് വിത്ത് എ ലിഡിങ് മെറ്റീരിയൽ. ദ പ്രോഡക്റ്റ് ഇസ് റെസ്റ്റ് നൈസ്ലി ഇൻ ദ കമ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് മേക്ക് എ ഗുഡ് പ്രസൻറ്റേഷൻ. പിക്ചറിൽ കാണുന്ന ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള വ്യത്യസ്ത തരം പാക്കിങ്സ് അതിന് ഓരോരോ കമ്പാർട്ട്മെൻറ്റ്സിലേക്ക് ഇറങ്ങി നിൽക്കും. ബ്രെഡ്സും ഡോണറ്റ്സും അല്ലെങ്കിൽ പേസ്ട്രീസൊക്കെ അതിലൊരു ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ്സ് ആക്കി വെച്ചിട്ടുണ്ടാവും. കുറച്ചും കൂടി ഹാർഡർ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്സ് ആണ് ഇന്ന് കൂടുതലായിട്ടും കാണുന്നത്. കുറച്ച് പുതിയ ടെക്നോളജീസും കൂടി വന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ്, പുതിയ പാക്കിംഗ് ടെക്നോളജീസിൻ്റെ പേരാണ് MAP, മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പാക്ക് ചെയ്യുന്ന സമയത്ത് ഗ്യാസുകൾ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ കാർബൺ ഡി ഓക്സൈഡ് ആൻഡ് നൈട്രജൻ ഉപയോഗിക്കും ഈ പാക്കിംഗ് സമയത്ത്. അത് കൂടുതൽ കാലം ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്ന റിസർച്ചുകൾ കാരണമാണ് ഇങ്ങനെയുള്ള പാക്കേജിങ് സിസ്റ്റംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മോൾഡ് ഗ്രോത്ത് ക്യാൻ ബി ഇഫക്റ്റീവ്ലി കൺട്രോൾഡ് ബൈ പാക്കേജിങ് ദ പ്രോഡക്റ്റ് ഇൻ എ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് നൈട്രജൻ. എന്നാൽ നമ്മൾ ഫംഗസ് ഗ്രോത്തും മൈക്രോ ബാക്ടീരിയൽ ഗ്രോത്തുമെല്ലാം ഇങ്ങനെ ഗ്യാസ് നിറച്ച് പാക്ക് ചെയ്താൽ കുറയ്ക്കാൻ പറ്റും. സോ MAP ഇസ് എസ്പെഷ്യലി സ്യൂട്ടഡ് ടു ബ്രെഡ്സ് പേസ്ട്രീസ് ആൻഡ് പൈസ് എന്നാണ് പറയപ്പെടുന്നത്. MAP ഇസ് എ ന്യൂ ടെക്നോളജി ഓഫ് പാക്കിംഗ്. വേറെ പുതിയൊരു ടെക്നോളജിയാണ് വാക്യൂം പാക്കിംഗ്. ദിസ് ഇൻവോൾവ്സ് ഇവാക്വേറ്റിംഗ് മോസ്റ്റ് ഓഫ് ദി ഓക്സിജൻ പ്രസൻറ്റ് ഇൻ ദ പാക്കേജ് ടു ലെവൽസ് ലെസ് ദാൻ 1%. വാക്യൂം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ലെവൽ ഇല്ലാത്ത രീതിയിലുള്ള പാക്കിംഗ്, ഓക്സിജൻ തീരെ ഇല്ലാതെ പാക്ക് ചെയ്യുക. അപ്പോൾ ചില ഓർഗാനിസംസ് ഡെവലപ്പ് മാർക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ അവർക്ക് ഓക്സിജൻ വേണം. അപ്പോൾ അതുകൊണ്ട് ഓക്സിജൻ ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറിൽ പാക്ക് ചെയ്താൽ നമുക്ക് ബാക്ടീരിയൽ ഗ്രോത്ത് ഇല്ലാതാക്കാം. പക്ഷേ ഇൻ ദ ബേക്കറി ഇൻഡസ്ട്രി വാക്യൂം പാക്കിംഗ് ഈസ് ഹൗവർ നോട്ട് വൈഡ്ലി യൂസ്ഡ് ബിക്കോസ് ഓഫ് ദ ക്രഷിംഗ് എഫക്റ്റ് ഇറ്റ് ഹാസ് ഓൺ ദ പ്രോഡക്റ്റ്. കാരണം നമ്മൾ കണ്ടിട്ടുണ്ടാവും വാക്യൂം ചെയ്ത ഒരു പാക്കേജ് കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കും. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പ്രൊഡക്റ്റിന് ഹാം ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബേക്കറി പ്രൊഡക്ട്സ് എല്ലാം കുറച്ച് സോഫ്റ്റ് ടെക്സ്ചറിലുള്ളതായതുകൊണ്ട് വാക്യൂം പാക്കിംഗ് അത്രക്ക് പോപ്പുലർ അല്ല. സോ ടു കൺക്ലൂഡ് ദ ചാപ്റ്റർ ടോപ്പിക് 1, ബേക്കറി പ്രോഡക്ട്സ് ഇൻക്ലൂഡ് ഐറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് പാക്കേജിങ് എക്വിപ്മെൻറ്റ്സ് വിച്ച് ആർ മെറ്റ് ബൈ എ റേഞ്ച് ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഇൻ ദ ഫോം ഓഫ് ഫിലിംസ് ലാമിനേറ്റ്സ് ആൻഡ് തെർമോ ഫോംഡ് ട്രേസ്. പറയുന്നത് വ്യത്യസ്ത തരം ഇൻഗ്രീഡിയൻസിന് വ്യത്യസ്ത തരം പാക്കിംഗ് മെറ്റീരിയൽസ് ആണ് പാക്കേജിങ്ങിന് യൂസ് ചെയ്യുന്നത്. ദീസ് മെറ്റീരിയൽസ് പ്രൊവൈഡ് അഡിക്വേറ്റ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് മോയ്സ്ചർ ലോസ് ആൻഡ് ഗെയിൻ, retain the taste and aroma, and are hygienic and safe for food contact. ഉപയോഗിക്കുന്ന മെറ്റീരിയൽ moisture ലോസോ ഗെയിനോ ഒന്നും തന്നെ ടച്ച് ചെയ്യാത്ത രീതിയിലും ടേസ്റ്റിനെയും അരോമനെയും നഷ്ടപ്പെടാത്ത രീതിയിലും സേഫ് ആൻഡ് ഹൈജീനിക് ആയതുമായിരിക്കും. അതർ അഡീഷണൽ പ്രോപ്പർട്ടീസ് സച്ച് ആസ് മെഷീനബിലിറ്റി, പ്രിൻറ്റബിലിറ്റി ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്നെസ് മേക്ക് ദം ദ ഐഡിയൽ ചോയ്സ് ഫോർ എ പാക്കേജ്. ഉപയോഗിക്കുന്ന പാക്കേജിങ് സാധനം നമുക്ക് പ്രോഫിറ്റബിളും മെഷീനബിലിറ്റിയും ആയിരിക്കണം. ഇങ്ങനെയുള്ള 3 points ഫസ്റ്റ് ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഏരിയ. ടുഡേയ്സ് അവർ സെക്കൻഡ് ടോപ്പിക് ഇസ് ഫിഫോ ആൻഡ് ഫെഫോ. നമ്മൾ ബേക്കറി പോലെയുള്ള സ്ഥാപനത്തിൽ നമുക്കൊരു സ്റ്റോർ റൂമും അത് സെൽ ചെയ്യാനുള്ള ഒരു ഔട്ട്ലെറ്റും ഉണ്ടായിരിക്കും.
ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മെത്തേഡ്സ് സ്റ്റോക്ക് റൊട്ടേഷൻ അല്ലെങ്കിൽ ഇൻവെൻട്രി മെയിൻ്റനൻസിന് യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ് ഫിഫോ ആൻഡ് ഫെഫോ. ഫിഫോനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫെഫോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സ്പയർഡ് ഫസ്റ്റ് ഔട്ട്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണോ നമ്മുടെ റെസ്റ്റോറൻറ്റ് നമ്മളെ ഷോപ്പിലേക്ക് ആദ്യം വരുന്നു അത് നമ്മൾ മുന്നിൽ വെക്കും, പിന്നെ വരുന്ന ബാച്ച് നമ്മൾ പിന്നിലേക്ക് വെക്കും. അപ്പോൾ ആദ്യം വന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ആദ്യം വന്നത് ആദ്യം പോകുന്ന രീതിയിലാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷോപ്പിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഡെഡ് സ്റ്റോക്സ് നമ്മൾ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. അതിനുവെച്ചാൽ ആദ്യം വന്നത് ആദ്യം സെല്ലാകുന്ന രീതിയിലാണ്. ഫിഫോ മെത്തേഡ്സ് മീൻസ് ടു എയിം ടു സെൽ ദ പ്രോഡക്റ്റ്സ് ദാറ്റ് അറൈവ് ഫസ്റ്റ് ഇൻ യുവർ സ്റ്റോർ. സ്ലൈറ്റ്ലി ഓൾഡർ പ്രോഡക്ട്സ് ആർ പ്ലേസ്ഡ് അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദ ഷെൽഫ്, ന്യൂ ഇയർ പ്രോഡക്ട്സ് നിയർ ദ ബാക്ക്. യു വുഡ് എക്സ്പെക്ട് ഐറ്റംസ് ഇൻ ഫ്രണ്ട് വിൽ ബി ദ ഫസ്റ്റ് ഐറ്റംസ് ഔട്ട്. ആദ്യം വന്നത് ആദ്യം പോകുന്ന രീതിയിൽ. ബെനിഫിറ്റ്സ് ഓഫ് ഫിഫോ. ബൈ യൂസിങ് ഫിഫോ മെത്തേഡ് യു അവോയ്ഡ് ദ പ്രോബ്ലം ബൈ സെല്ലിംഗ് ദ ഇൻവെൻട്രി ദാറ്റ് അറൈവ്സ് ഫസ്റ്റ്. As you arrange it accordingly on your shelf, you shouldn't need to worry about facing dead stocks. ഇതിന് ബെനിഫിറ്റ് നമ്മൾ സ്റ്റോക്സ് ഒരിക്കലും ഡെഡ് ആയിട്ട് കിടക്കില്ല, കാരണം ആദ്യം വന്നത് ആദ്യം സെല്ല് ചെയ്തിട്ടേ രണ്ടാമത് സെല്ലാവുന്നുള്ളൂ. അതാണ് ഫിഫോനെ കൊണ്ട് ഇമ്പോർട്ടൻസ്. ഇത് നമ്മൾ സെല്ല് ചെയ്യുന്ന ഷോപ്പിലാണ് ഈ ഫിഫോ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. Whereas ഫെഫോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഇസ് ഫിഫോ, ഫസ്റ്റ് എക്സ്പയർഡ് ഫസ്റ്റ് ഔട്ട് ഇസ് ഫെഫോ. ഫെഫോ ഇസ് എൻ അപ്രോച്ച് ടു ഡീൽ വിത്ത് പെരിഷബിൾ പ്രോഡക്ട്സ് ഓർ ദോസ് വിത്ത് എക്സ്പയറി ഡേറ്റ്സ് ദാറ്റ് ബിഗിൻ അറ്റ് യുവർ വെയർഹൗസ് ആൻഡ് എൻഡ്സ് അറ്റ് ദ സ്റ്റോർ. ഇറ്റ്സ് ദ എക്സ്പയറി ഓർ സെൽ ബൈ ഡേറ്റ് ദാറ്റ് ട്രിഗേഴ്സ് ദിസ് പ്രോസസ്. ഇൻസ്റ്റെഡ് ഓഫ് ഇമീഡിയറ്റ്ലി പുട്ടിംഗ് പ്രോഡക്ട്സ് അറ്റ് ദ ബാക്ക് ഓഫ് ദി ഷെൽഫ്, യു ഫസ്റ്റ് ചെക്ക് ദ എക്സ്പയറി ഡേറ്റ്സ്, ദെൻ പ്ലേസ് ദോസ് പ്രോഡക്ട്സ് with the shortest shelf life near to the front, if not directly at the front. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് അധികവും വെയർ ഹൗസിലോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോർ റൂമിലോ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സ്റ്റോർ റൂമിൽ നിന്ന് നമ്മുടെ ഷോപ്പിലേക്ക് പ്രൊഡക്റ്റ് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ബാച്ചാണോ എക്സ്പയറി ആവാൻ അടുത്തെത്തിയിട്ടുള്ളത് അതാണ് നമ്മൾ ഷോപ്പിലേക്ക് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഷോപ്പിലെത്തിയാൽ ആ പ്രൊഡക്റ്റ് നമ്മൾ പിന്നിലേക്ക് വെക്കാതെ മുന്നിൽ വെക്കും. അപ്പോൾ എക്സ്പയറി ആവാൻ ആദ്യം എത്തുന്ന സാധനം ആദ്യം സെല്ലാവുന്ന സിസ്റ്റത്തിനാണ് ഫെഫോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അധികവും ഷോപ്പുകളിൽ കാണുന്നത് ഫിഫോവും വെയർ ഹൗസിൽ കാണുന്നത് ഫെഫോസുമാണ്. സിമിലർ ടു ഫിഫോ, ഫോളോയിങ് ദ ഫെഫോ മെത്തേഡ് അലൗസ് യു ടു അവോയ്ഡ് ഡെഡ് സ്റ്റോക്ക്. ഫിഫോ ഡെഡ് സ്റ്റോക്ക് ഒഴിവാക്കുകയാണെങ്കിൽ ഫെഫോ വെയർ ഹൗസിലുള്ള ഇൻവെൻട്രി ഒബ്സലീറ്റ് എന്നാൽ പഴകാതെ സൂക്ഷിക്കാൻ ഫെഫോ ഹെൽപ്പ് ചെയ്യും. ബെനിഫിറ്റ്സ് ഓഫ് ഫെഫോനെ പറ്റി പറയുന്നത് കസ്റ്റമറിന് നല്ല പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് എക്സ്പയറി ആവാത്ത പ്രൊഡക്ട്സ് കസ്റ്റമറിന് കിട്ടാനുള്ള ചാൻസ് ആണ് ഫെഫോ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റും, അതുകൊണ്ട് ബിസിനസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ ഫിഫോ ആൻഡ് ഫെഫോ കാര്യമായി ശ്രദ്ധിക്കേണ്ട രണ്ട് മെത്തേഡ്സ് ആണ് എന്നുള്ളതാണ് സെക്കൻഡ് ടോപ്പിക്കിൽ പറയുന്നത്. ടുഡേസ് തേർഡ് ടോപ്പിക് ഇസ് സ്റ്റോറേജ് ഓഫ് റോ മെറ്റീരിയൽസ്. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ബേക്കറിയിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എങ്ങനെ സ്റ്റോർ ചെയ്യണം, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് പോയിൻറ്സിൽ പറയുന്നത്. ആദ്യമായി സ്റ്റോക്ക് റൊട്ടേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ബേക്കറിയിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ അധികവും പെരിഷബിളാണ്, പെട്ടെന്ന് ചീത്തയാവാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് ഫിഫോ ഫെഫോ മെത്തേഡ്സ് കഴിയുന്നതും ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ കൂളേഴ്സിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, 41 degrees Fahrenheit ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ലെഫ്റ്റ് ഓവർ സാധനങ്ങൾ ഉണ്ടെങ്കിൽ കറക്റ്റ് അതിനെ സ്റ്റോർ ചെയ്യണം. പൊട്ടൻഷ്യൽ ഹസാർഡ്സ് ഐറ്റംസ് ആർ തോഡ് ഇൻ ദ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ
തോവിങ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ നോർമൽ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിന് പറയുന്നതാണ് തോവിങ്. അത് ബേക്കറി പ്രൊഡക്ട്സിൻ്റെ കാര്യത്തിൽ അത് നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലേക്ക് പുറത്ത് വെക്കാതെ റെഫ്രിജറേറ്റർ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ മെല്ലെ അത് അതിൻ്റെ ഐസ് ആയിട്ടുള്ളത് കുറച്ച് കൊണ്ടുവരും. പിന്നെ എഗ്ഗ് എഗ്ഗ് വാഷസ് എല്ലാം ഒരിക്കലും വേറെ ഉള്ള ബേക്കറി പ്രൊഡക്ട്സിൻ്റെ അടുത്ത് കൊണ്ടുവെക്കരുത്, ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്ത് ബേക്കറി പ്രൊഡക്ട്സ് ഇൻഗ്രീഡിയൻസും നിലത്ത് വെക്കാതെ അറ്റ്ലീസ്റ്റ് ഒരു 6 ഇഞ്ചെങ്കിലും മുകളിലേക്ക് വെച്ച് സ്റ്റോർ ചെയ്യണം. എല്ലാ ബിൻസും നമ്മൾ കറക്റ്റ് ലിഡ് വെച്ച് അടച്ചിരിക്കണം. പിന്നെ എല്ലാ ബേക്കറി പ്രൊഡക്ട്സിനും ലേബിൾസ് ഉണ്ടായിരിക്കണം, കാരണം നമുക്ക് അതിൻ്റെ എക്സ്പയറി ഡേറ്റ്സ് ഒക്കെ കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലേബിൾസ് ഉള്ളതെ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ കുറച്ച് പോയിൻറ്റ്സുകളാണ് സ്റ്റോറേജ് ഓഫ് റോ മെറ്റീരിയൽസിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ അവസാനത്തെയും 4-ാമത്തെയും ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്റ്റോറേജ് ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. ഇതിന് മുന്നേ പറഞ്ഞ സ്റ്റോറേജ് ഓഫ് റോ മെറ്റീരിയൽസിൽ പറഞ്ഞ പോലെ സ്റ്റോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 മെത്തേഡ്സ് പഠിച്ചു, ഫിഫോ ഫെഫോ മെത്തേഡ്സ്. ഇത് നിർബന്ധമായും ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് എല്ലാം തന്നെ നമ്മുടെ ബേക്കറിയിലുള്ളത് പെരിഷബിൾ ഐറ്റംസ് ആയതുകൊണ്ട് ഇത് കഴിയുന്നതും എല്ലാം റെഫ്രിജറേറ്റ് ചെയ്തിട്ടായിരിക്കണം സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഐറ്റംസിന് ലോങ്ങർ ഷെൽഫ് ലൈഫ് ഉള്ള ഐറ്റംസിന് നമുക്ക് വേണമെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെക്കാം. ഫോർ എക്സാമ്പിൾ ബ്രെഡ്സ് എല്ലാം നമുക്ക് റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ എല്ലാ ഫിനിഷ്ഡ് പ്രൊഡക്ട്സിൻ്റെ മുകളിലും ലേബിൾസ് ഉണ്ടായിരിക്കണം, അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റുകളും അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ കറക്റ്റ് ഏതാണോ ആദ്യം എക്സ്പയർ ആവുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 4 ടോപ്പിക്സ് കവർ ചെയ്തു. ഇതിൻ്റെ സ്ലൈഡ് നോക്കി നിങ്ങൾ ഇതിൻ്റെ നോട്ട്സ് എഴുതി വെക്കാൻ ശ്രദ്ധിക്കുക. ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വൊക്കേഷണൽ ടീച്ചറുമായി ബന്ധപ്പെട്ട് സംശയം കഴിയുന്നതും തീർക്കാൻ ശ്രമിക്കുക. ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചതായി അറിയിക്കുന്നു.